Hi friends, Nyan Divu Ponnappan. Welcome to my channel. Now, we are Lantana. Now, we are going to make a video in Mumbai. We are going to make a link in the description box. Now, we are going to make a video in the Lantana. Now, we are going to make a video in the Lantana. അപ്പോ ഇത് എങ്ങനെയാണ് നല്ല രീതിയിൽ നടുന്നു നമ്മൾ നടുന്ന കാര്യം കുറേ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതുംകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ നമ്മളിപ്പോൾ ഇതുപോലുള്ള ചെടികൾ അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഒന്നിനും ഇപ്പോൾ സമയം ഇല്ലാത്ത അവസ്ഥയാണ് അല്ലേ ശരിക്കും ജോലിക്ക് പോകണം പിന്നെ ഇത് ചെയ്യണം അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് പുസ്തകം വായനയൊന്നും ഇപ്പോൾ പഴയതുപോലെ നടക്കുന്നില്ല അപ്പോൾ ശരിക്കും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് കുക്കു എഫ് എം എന്നുള്ള ഒരു ഓഡിയോ ബുക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് ശരിക്കും അതിലൂടെ നമുക്ക് പുസ്തകങ്ങൾ കേൾക്കാൻ പറ്റും അപ്പോൾ നമുക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ കേൾക്കാം ഏകദേശം 4000 പുസ്തകങ്ങൾ വിവിധ ഭാഷകളിലായിട്ട് അതിനകത്തുണ്ട് അപ്പോൾ ഞാനത് കേൾക്കാറുണ്ട് മിക്ക പുസ്തകങ്ങളും നമുക്കിപ്പോൾ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം ഇപ്പോൾ ചെടികൾ നനയ്ക്കുമ്പോഴാണെങ്കിലും വീട്ടിൽ എക്സസൈസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോൾ വൈഫൊക്കെ ആണെങ്കിൽ പാചകം ചെയ്യുമ്പോൾ ഇവരെല്ലാം ഇത് കേൾക്കാറുണ്ട് ഞാൻ ശരിക്കും ട്രെഡ്മില്ലിൽ ഓടുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ പുസ്തകം വായിക്കുന്നതിൻ്റേതായ ഒരു പ്രതിദിനം നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് പുസ്തകങ്ങൾ വായിച്ചില്ല എന്നുള്ളൊരു സങ്കടം മാറി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ശരിക്കും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ഫോളോവേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി 50% ഡിസ്കൗണ്ട് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും 50 പൈസ പോലും ആകുന്നില്ല ഒരു പുസ്തകം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കാനായിട്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഇത് കയറുക ഇതിൻ്റെ Deepu50 എന്നുള്ള കൂപ്പൺ കോഡ് കൊടുക്കാൻ മറക്കണ്ട ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾ കയറിയാൽ മതി ഓക്കെ നോക്കിയേ ഇതാണ് ലന്താനയുടെ ചെറിയ കട്ടിങ് നമുക്ക് കടലിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിന് 30 രൂപയും ഇതിന് 60 രൂപയാണ് വില വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ഇത് ഞാനൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അത് ശരിക്കും നമ്മളെ ചെടിച്ചട്ടിയിൽ നടാറുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ നീണ്ട ഒരു ചെടിച്ചട്ടി വാങ്ങിച്ചിരുന്നു അപ്പോൾ ഇതിനകത്താണ് ഞാനിത് നടുന്നത് അപ്പോൾ നല്ല ലോങ് ആയിട്ടുള്ള നല്ല നീളത്തിലുള്ളതായതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് നടുകയും ഇത് ഒത്തിരി അതായത് കൂടുതൽ ചെടി നടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാകുകയും നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും നല്ല ഭംഗിയായിട്ട് നിന്നോളും അപ്പോൾ ഇത് ഇത്രയും കളർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് റെഡുണ്ട് യെല്ലോ ഉണ്ട് ലാവൻഡർ കളറുണ്ട് വെള്ളയുണ്ട് അപ്പോൾ ഇത്രയും കളർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഈ പോട്ടിലേക്ക് മാറ്റാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പോട്ടിംഗ് മിക്സർ തയ്യാറാക്കണം അപ്പോൾ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുമ്പോൾ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചെയ്ത് നമ്മൾക്ക് പോട്ടിംഗ് മിക്സർ കുറയ്ക്കാനും കൂടെ സാധിക്കും അപ്പോൾ അതും കൂടെ എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗാർഡൻ സോയിൽ ഞങ്ങളുടെ ഇവിടുത്തെ മണ്ണാണ് കേട്ടോ ഇത് അപ്പോൾ മണ്ണെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചകിരിച്ചോറ് ഞാൻ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ചാണകപ്പൊടിയാണ് ശരിക്കും ചാണകപ്പൊടി ചാണക കട്ട പീസായിട്ട് എടുക്കുന്നതിനേക്കാളും ചാണകപ്പൊടിയാണ് നല്ലത് ഇതാകുമ്പോൾ മണ്ണിൽ പെട്ടെന്ന് അലിയുകയും അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഇതൊരു 2 കിലോ ഉണ്ട് കേട്ടോ അപ്പോൾ ചാണകപ്പൊടി എടുത്തു അതുപോലെ തന്നെ ഇത് നമ്മളുടെ കൂട്ടുവളമാണ് ഇത് ഞാൻ മിക്ക വീഡിയോയിലും കാണിക്കുന്നതാണ് കാരണം ഇതൊരു സമ്പൂർണ്ണ വളമാണ് ഇതിനകത്ത് നമ്മുടെ എല്ലുപൊടിയുണ്ട് മീൻ വളമുണ്ട് ലെതർ മീലുണ്ട് ഫിഷ് മീലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് അപ്പോൾ ഇതെല്ലാം ഉള്ളതാണ് അപ്പോൾ നൈട്രജൻ കണ്ടൻറ്റ് ഫോസ്ഫറസും പൊട്ടാസ്യവും എല്ലാം ഉള്ളതാണ് അപ്പോൾ ഇത് ഞാനൊരു മൂന്നാല് പിടിയോളം അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് എല്ലുപൊടിയാണ് ശരിക്കും കൂട്ടുവളത്തിൽ എല്ലുപൊടിയുണ്ട് എന്നാലും ഇത് എല്ലുപൊടി ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് കാരണം ഇതിന് ഫോസ്ഫറസ് കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വേരിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതും കൂടെ ഞാൻ ഒരു 3-4 പിടി അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും വളങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ കയ്യിൽ കാലിവളമോ കോഴിവളം ആട്ടിൻ കഷ്ടം അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് നമുക്കിത് പോട്ടിലേക്ക് നിറയ്ക്കാം അപ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സർ റെഡിയാക്കി അപ്പോൾ ഇതിനകത്തേക്ക് പോട്ടിംഗ് മിക്സർ നിറയ്ക്കാം അപ്പോൾ അതിന് ഇപ്പോൾ ഇത്രയും ചട്ടിയിൽ കുറച്ച് പോട്ടിംഗ് മിക്സർ കൂടുതൽ വേണ്ടി വരും അപ്പോൾ ഞാൻ ആ പോട്ടിംഗ് മിക്സർ കുറയ്ക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ചിരട്ട ഈ ചിരട്ട ഞാൻ കളയാറില്ല ഈ ചിരട്ട ഞാൻ ഇതിനകത്ത് നിറയ്ക്കാറുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും ഇത്രയും ഈ സ്പേസ് നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതുപോലെ അങ്ങ് കമത്തി നമ്മളങ്ങ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത് കമത്തി അങ്ങ് അടുക്കും അപ്പോൾ നമുക്ക് ഒത്തിരി പോട്ടിംഗ് മിക്സർ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുള്ളത് കൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ ചെടികൾ വളരുകയും ചെയ്യും വേരോട്ടം സുഗമമാകും അങ്ങനെയുള്ള
ഒരു വെള്ളം തങ്ങി നിൽക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് നല്ല രീതിയിൽ ചെടികൾ വളരുകയും ചെയ്യും നമുക്ക് നമ്മുടെ ഈ ചിരട്ടകൾ ചിരട്ട വേസ്റ്റ് ആക്കാതെ നമുക്ക് ചെടിക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ ഹോൾ ഉള്ള ഭാഗത്ത് ഞാനത് വെക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ പോട്ടിലേക്ക് നമുക്ക് മണ്ണ് നിറച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണ് നമ്മൾ നിറയ്ക്കണം അപ്പോൾ ഇതിപ്പോൾ ചട്ടി നിൽക്കുന്നതാണ് നമ്മളിത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വന്നില്ലെങ്കിൽ നമ്മൾ സൈഡിലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് പിടിച്ചുകൊണ്ട് താഴത്തോട്ട് വലിച്ചാൽ മതി അപ്പോൾ നോക്കിയേ ഇത് ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ട കുറച്ച് മണ്ണ് മാറ്റാം മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ നോക്കിയാൽ ഇവർ നമ്മളിത് കട്ടി മാറ്റുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട അതേ ഇത് കണ്ടോ ഇവിടെ ഒരു ചെറിയ ഒരു കപ്പ് പോലെ നിൽക്കുന്ന സാധനം കണ്ടോ അത് നമ്മൾ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ചെടി വലുതാകുന്ന സമയത്ത് ചെടിക്ക് ആ ഒരു വളർച്ച കുറവുണ്ടാകും ചിലപ്പോൾ അത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ ഒരു കപ്പ് മാറ്റിയിട്ട് വേണം നമ്മൾ നടാൻ നോക്കിയത് ഈ രീതിയിലാണ് ഇനിയിപ്പം നമുക്കിതൊന്ന് ഊരിയെടുക്കാം ചിലപ്പോൾ കട്ട് ചെയ്തെടുക്കേണ്ടി വരും വേര് പൊട്ടാത്ത രീതിയിൽ ഊരിയെടുക്കണം കേട്ടോ ഇതിപ്പം കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇത് നട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു കപ്പെല്ലാം നമ്മൾ മാറ്റി ഇപ്പോൾ വേരും കുറച്ച് മണ്ണും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ഇത് നട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വാം ഇതിന് ചേർക്കുകയാണ് ഇത് വാം പൗഡറാണ് ഇത് ശരിക്കും ഇതിൻ്റെ വേരുകൾ പെട്ടെന്ന് വളരാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇതൊരു ജൈവ മാർഗമായതുകൊണ്ട് നമ്മൾ ജൈവ രീതിയിലുള്ള വളങ്ങളൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വാമും കൂടെ ചേർത്ത് നമ്മൾ നടുകയാണ് അപ്പോൾ നമ്മുടെ ഈ കവറിലുള്ള ഇതും കൂടെ നമുക്ക് അടുത്തത് വെച്ച് കൊടുക്കാം അപ്പോൾ അതേ നോക്കിയേ ഇതിനകത്തൊന്നും ഞാൻ മണ്ണെല്ലാം മാറ്റിയെടുക്കുകയാണ് ഇതിനകത്ത് അതേ വേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയേ ഇതിൽ മറ്റേ ആ ഒരു കപ്പൊന്നും വന്നിട്ടില്ല ശരിക്കും എനിക്കൊന്ന് ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു അത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക കേട്ടോ അപ്പോൾ ഇനി ഇത്രയും ഈ മണ്ണ് ഞാൻ കളയുന്നില്ല അപ്പോൾ ഈ മണ്ണോടുകൂടി നമുക്ക് വെക്കാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് നല്ല രീതിയിൽ പല കളർ എല്ലാം വെച്ചു കേട്ടോ ലാവൻഡർ വെച്ചു റെഡ് വെച്ചു വൈറ്റ് വെച്ചു യെല്ലോയും വെച്ചു ഇനി എൻ്റെ കയ്യിൽ കുറച്ച് വാം ഉണ്ടായിരുന്നു അത് ഞാൻ എല്ലാത്തിനും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ശരിക്കും ഇതൊക്കെ നല്ലതാണ് നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ചെടികളെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കാനായിട്ട് അപ്പോൾ ഇനി ഇതിന് നന്നായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ നനവ് പ്രത്യേകം ശ്രദ്ധിക്കണം രാവിലെയും വൈകുന്നേരം നനയ്ക്കണം കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ വെച്ചതേ ഉള്ളൂ അപ്പോൾ വേരും അല്ലെങ്കിൽ മണ്ണും ഒന്നും ഇല്ലാത്ത രീതിയിൽ വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് നല്ല രീതിയിൽ നനവ് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കെങ്കിലും ഒരു വെയിൽ കൊള്ളാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു മറവ് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാം എന്താണ് നല്ല അടിപൊളിയായിട്ട് നിൽക്കും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ നിങ്ങൾ ഈ രീതിയിലാണോ ഇതുപോലെ ലന്താന വെക്കുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക നോക്കി ഇതെങ്ങനെയുണ്ട് നമ്മുടെ പോട്ടിനകത്ത് ഇത് വെച്ചിട്ട് നല്ല ലെങ്തി നല്ല നീളത്തിലുള്ള പോട്ടായതുകൊണ്ട് നല്ലൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഞാൻ തൽക്കാലം നിർത്താം അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് മുഴുവൻ പൂക്കളാക്കുക നോക്കിയാൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വീഡിയോ എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചാനലിൽ കയറി ഒന്ന് നോക്കിയേക്കുക അപ്പോൾ നമ്മളിന്ന് കാണിച്ച സാധനങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വളങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് കയറി വാങ്ങിക്കുക തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത സമരം അതുവരേക്കും ബൈ